നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു ലോ ബജറ്റ് റീക്രിയേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ചെറിയ ബജറ്റ്, ചെറിയ ക്രൂ, ബഡ്ജറ്റ് ഫിലിം മേക്കിംഗ്, ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കിംഗ്, ഈ പാൻഡമിക് കാലത്ത് സിനിമയും അനുബന്ധ മേഖലകളിലും ഒത്തിരി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇനി തുടർന്നും കുറേ കാലത്തേക്ക് ഈ വാക്കുകൾ കേൾക്കുകയും ചെയ്യാം. ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സ്, വെഡ്ഡിംഗ് മൂവി മേക്കേഴ്സ്, ഡിജിറ്റൽ പ്രൊഡക്ഷൻ ഹൗസുകൾ, വീഡിയോ ക്രിയേറ്റേഴ്സ് എന്നിവർക്ക് വേണ്ട ഒരു ഗെയിം ചേഞ്ചർ ക്യാമറയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്, സോണി A7S3. നമസ്കാരം, ദ ഗാഡ്ജറ്റിലേക്ക് സ്വാഗതം. അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സോണി അവരുടെ A7S3 പുറത്തിറക്കിയിരിക്കുകയാണ്. 4K 120 ഫ്രെയിം, 422 10 ബിറ്റ് ഇന്റേണൽ റെക്കോർഡിംഗ്, 4K HDR, ഇൻബോഡി 5 ആക്സിസ് സ്റ്റെബിലൈസേഷൻ, സിമോ സെൻസർ, 16 ബിറ്റ് റോ HDMI ഔട്ട്പുട്ടിൽ റെക്കോർഡ് ചെയ്യാം, റിയൽ ടൈം ഐ ഫോക്കസിംഗ് സംവിധാനം, അങ്ങനെ ഒത്തിരി. ഒരു ക്യാമറമാൻ എന്നുള്ള രീതിയിൽ എന്നെ ഒത്തിരി അതിശയിപ്പിച്ച ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ക്യാമറയിൽ. 4K സെക്കൻഡിൽ 120 ഫ്രെയിം വരെ ഷൂട്ട് ചെയ്യാം, അതും ക്രിസ്റ്റൽ ക്ലിയർ ശബ്ദത്തോടു കൂടി. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പാലിൽ 100 FPSലാണ്. NTSCയിലാണ് 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ 100 FPSൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയോയും വീഡിയോയും കൃത്യമായിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഫ്രെയിമിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ആക്ഷൻ സംഭവിച്ചാൽ അത് നമുക്ക് 4K തന്നെ സ്ലോ മോഷൻ ചെയ്തതിന് ശേഷം ബാക്കി തുടർന്ന് ഇതുപോലെ ഷൂട്ട് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ്. 422 10 ബിറ്റ് ഇന്റേണൽ റെക്കോർഡിംഗ്, ISO 40 മുതൽ 400,000 വരെ, 4K HDR, ഇൻബോഡി 5 ആക്സിസ് സ്റ്റെബിലൈസേഷൻ, 12.1 MP എക്സ്മോർ ആർ സിമോസ് സെൻസർ, 8x വേഗതയിൽ ബയോണിക്സ് XR ഇമേജ് പ്രോസസർ, HDMI ഔട്ട്പുട്ടിൽ 16 ബിറ്റ് റോ എക്സ്റ്റേണലായി റെക്കോർഡ് ചെയ്യാം. കനോൺ, നിക്കോൺ, പാനസോണിക് ക്യാമറകളെ അപേക്ഷിച്ച് ഈ ക്യാമറയുടെ LCD വലുപ്പം കുറച്ച് കുറവാണ്. ഗിംബലിലും മറ്റും ഉപയോഗിക്കാൻ വെരി ആംഗിൾ LCD ടച്ച് സ്ക്രീൻ വളരെ ഉപകാരപ്പെടും. പുതുക്കിയ മെനു സിസ്റ്റം ഈ ക്യാമറയെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലെ ക്യൂൻസ് വാക്വേലാണ്. ഇപ്പോൾ ഞാൻ സ്റ്റെബിലൈസേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റെബിലൈസേഷനിൽ ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ ഇതിൻ്റെ ഓഫാണ്. സ്റ്റെബിലൈസേഷൻ മോഡ് ഓഫ് ആക്കിയിട്ട് ഞാനൊരു വ്ളോഗിംഗ് രീതിയിലാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലൂടെ ഇങ്ങനെ നടന്ന് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സിനൊക്കെ കുറച്ചുകൂടെ എക്സ്ട്രാ ഒരു അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ക്യാമറ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റഡി ഷോട്ട് ഒരു സ്റ്റാൻഡേർഡ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് മോഡിലോട്ട് മാറ്റുമ്പോൾ വേറെ ഗിംബലൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷെയ്ക്ക് അല്ലെങ്കിൽ ഒരു വലിയ അനക്കമൊന്നും ഫീൽ ചെയ്യാതെ മര്യാദയ്ക്ക് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. ഇനി അതല്ലാതെ അടുത്തത് ഇനി ആക്റ്റീവ് മോഡാണ്. ആക്റ്റീവ് മോഡ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെബിലൈസേഷൻ ആക്റ്റീവ് മോഡിലാണുള്ളത്. ആക്റ്റീവ് മോഡിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ നിങ്ങൾ ഈ വിഷ്വൽ പ്ലേബാക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഞാനെടുത്തത് ഓഫായിട്ടാണ്, രണ്ടാമത് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് മോഡിൽ, മൂന്നാമത് എടുത്തത് ആക്റ്റീവ് മോഡിൽ. അങ്ങനെയാണ് നടന്ന് ഈ സാധനം വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. 5 ആക്സസ് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ. ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷന് പുറമെ നിങ്ങളുടെ ഇമേജിനെ 10% ക്രോപ്പ് ചെയ്തതിന് ശേഷം ഒരു ഇലക്ട്രോണിക്കൽ സ്റ്റെബിലൈസേഷൻ കൂടി ചെയ്യുന്നു. അത് വളരെ സ്മൂത്ത് ആയിരിക്കുന്നു. സ്മൂത്ത് ആൻഡ് ക്യുക്ക് ഷോട്ടുകൾ ഹാൻഡ് ഹെൽഡായി ചെയ്യാൻ ഇൻബോഡി സ്റ്റെബിലൈസേഷൻ വളരെ നല്ല സപ്പോർട്ടാണ്. H.264, H.265 എൻകോഡിംഗ് സംവിധാനം. ഉയർന്ന ഇമേജ് ക്വാളിറ്റിയിലും ചെറിയ ഫയൽ സൈസിൽ സേവ് ചെയ്യാൻ സാധിക്കും. സോണിയുടെ എസ്ലോഗ്, സിനിഗാമ എന്നിവ പോസ്റ്റ് പ്രൊഡക്ഷന് വളരെ സഹായകമാകും. ഇരട്ട കാർഡ് സ്ലോട്ടുകളാണ് ഈ ക്യാമറയിലുള്ളത്. കൂടിയ ബിറ്റ്റേറ്റ് റെക്കോർഡ് ചെയ്യാൻ വില കൂടിയ CF Express കാർഡുകൾ വേണം. UHS 2 കാർഡുകൾ ഉപയോഗിക്കാം. ഒരേ സമയം വ്യത്യസ്തമായ 2 ഫോർമാറ്റുകളിൽ 2 കാർഡുകളിലും റെക്കോർഡ് ചെയ്യാം. Z Series ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇൻഫ്രാറെഡ് സെൻസറാണ്. ഫ്ലൂറസെന്റ് ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പോലും കൃത്യമായ വൈറ്റ് ബാലൻസിങ് സാധ്യമാക്കുന്നതാണ് ഈ സെൻസറുകൾ. റോളിംഗ് ഷട്ടർ സംവിധാനം വളരെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. സോണിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു റോളിംഗ് ഷട്ടർ സംവിധാനമാണ് ഈ ക്യാമറയിലുള്ളത്. പവർ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഒരു സ്ലൈഡറിൽ, ഒരു ഫുൾ ഗിയറപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് അത് മുഴുവൻ മാറ്റി ചേഞ്ച് ചെയ്യുക എന്നതിന് പകരം USB-C പോർട്ട് ഉപയോഗിച്ച് പവർ ബാങ്ക് വഴി ക്യാമറ പവർ അപ്പ് ചെയ്യാനാകും. സാധാരണ കണ്ടുവരുന്ന മൈക്രോ HDMIക്ക് പകരം ഒരു ഫുൾ സൈസ് HDMI Type-A പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ലോലൈറ്റ് സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ മുൻ തലമുറയിലെ A7S2നേക്കാൾ ഒരുപാട് മുന്നിലാണ് ഈ ന്യൂ ജനറേഷൻ ക്യാമറ. ഈ ക്യാമറ ഒരു വീഡിയോ ബേസ്ഡ് ക്യാമറയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതി ഫോട്ടോ എടുക്കാൻ അത്ര മോശമൊന്നുമല്ല ഈ ക്യാമറ. വലിയ ഫ്ലക്സൊന്നും അടിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് അത്യാവശ്യം പ്രിന്റ് ചെയ്യാനും ഡിജിറ്റൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലുള്ള നല്ല കിടുക്കാച്ചി ഫോട്ടോസൊക്കെ ഈ ക്യാമറ വെച്ചെടുക്കാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ ഷൂട്ടറാണെങ്കിൽ ഈ ക്യാമറ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റീവ് വർക്കുകൾ അടുത്തൊരു ലെവലിലേക്ക് മാറാൻ ഈ ക്യാമറ നിങ്ങളെ ഒത്തിരി സഹായിക്കും. സോണി A7S3 ഇതിൻ്റെ MRP 334,990 രൂപയാണ്. നിങ്ങൾക്കിത് ഒരു 300,000 രൂപയിൽ താഴെയിൽ കേരളത്തിൽ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്തൊരു ഗാഡ്ജറ്റുമായി വീണ്ടും കാണാം. ബൈ ബൈ.